റസിയ, എന്തോപ്പാ? ഇതെന്താ ഇത്? അത് അത് എന്താന്നാ ചോദിച്ചേ? ഉപ്പ, ഞാൻ വെറുതെ. ആ, ഇലക്ഷൻ നടന്നോണ്ടിരിക്ക. ആ, ആ രണ്ടും തുല്യ ശക്തികളാ. ആ, പ്രശ്നമൊന്നും ഉണ്ടാകാതെ എല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. ശരി, ഞാൻ വിളിക്കാം. എന്താ? വെള്ള ടി സി വേണം. ഈ കുട്ടി ഫൈനൽ ഇയർ അല്ലേ, ഇപ്പൊ ടി സി എന്തിനാ? ഇന്റെ മോളുടെ ടി സി എപ്പോ മേടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഈ ലോഹയോട് മണി റെസ്പെക്ട് ഉണ്ട്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇത് ഓഫീസിൽ കൊടുത്താ മതി. ആ, ടി സി വേണം. ലൈബ്രറി ഡ്യൂസ് വല്ലതും ഉണ്ടോ? ഒരു ബുക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുത്ത് നോ ഡ്യൂസ് സർട്ടിഫൈ ചെയ്തിട്ട് വാ. എന്തിനാ റസിയ ടി സി വാങ്ങുന്നേ? റസിയ, മറന്നില്ല എന്റെ കാര്യം. എസ് എഫ് കെയുടെ വൈസ് ചെയർമാൻ, മറക്കല്ലേ? ഇത് പോയിട്ട് മേടിച്ചോടനെ. എസ് എഫ് കെയുടെ വൈസ് ചെയർമാൻ. പ്രിയപ്പെട്ട മുരളിക്ക് നമ്മുടെ ബന്ധം ഉപ്പ എറിഞ്ഞു. നാളെ എന്നെ ഹൈദരാബാദിലെ ആയിഷമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക. അവിടെ പോയാൽ പിന്നെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഞാൻ കോളേജിൽ വരുന്ന വിവരം ആരെങ്കിലും പറഞ്ഞ് നീ അറിയുമെന്നും ലൈബ്രറി വന്ന് എൻ്റെ കത്തുണ്ടോയെന്ന് നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. ഇന്ന് രാത്രി ഞാൻ മെൻസ് ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കും. നീയും അവിടെ വരണം. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട കവിതയും സംഗീതവും മാത്രമുള്ള ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. നിന്റെ മാത്രം റസിയ. സുഗു, അറിഞ്ഞോ? റസിയ ബാപ്പയുടെ കൂടെ ടി സി വാങ്ങിക്കാൻ ഓഫീസിൽ നിൽക്കുന്നു. സുഗു, ഇവിടെ വഴക്കെടുത്ത് കണ്ട് പോയി വോട്ട് ചെയ്യൂ. കിട്ടിയോ? നേരം കടന്നുപോയി, അവനെ കണ്ടില്ല. അച്ഛനും അമ്മയും ഉറങ്ങുന്നതും കാത്തിരിക്കുകയായിരിക്കും എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലർച്ചെയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. എനിക്ക് മുമ്പേ വന്ന അവൻ എന്റെ തൊട്ടടുത്ത് ഒരു ചുമരനപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛോ, എസ്തപാൻ അച്ഛോ, നമ്മുടെ മുരളി. ചികിത്സയിലായിരുന്നു. മാനഭയം നിമിത്തം ഉപ്പ ഇവിടെയുള്ളതെല്ലാം വിറ്റുപെറുക്കി മംഗലാപുരത്തേക്ക് താമസം മാറി. എന്നെ ഓർത്തുള്ള ഉപ്പയുടെ വിഷമം കൂടിക്കൊണ്ടേയിരുന്നു. ആ വിഷമം താങ്ങാൻ കഴിയാതായി ഒരു ദിവസം എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഉപ്പ യാത്രയായി. ഒരിക്കൽ ഭ്രാന്ത് വന്നിട്ടുള്ളതുകൊണ്ട് ബന്ധുക്കൾ ആരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒരു വലിയ വീട്ടിൽ വർഷങ്ങളോളം